ഗ്യാസ് ഒക്കെ നമ്മൾ ഇന്നത്തെ വർക്ക് ഈ ഒരു വീടിൻ്റെ, അതായത് ഒരു ഇലക്ട്രീഷ്യൻ ഫസ്റ്റായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നൊരു സമയമാണ്. പുതിയ വീടെടുക്കുന്ന സമയത്ത് ഒരു വീടിന് ഫസ്റ്റ് ഫ്ലോറ് കോൺക്രീറ്റ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ റൂമിലും കാര്യങ്ങളൊക്കെ എൽ ഇ ഡി ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൽ ഇ ഡി ബോക്സ്, ഇതേപോലെ ഫാനിലുള്ള പോയിൻ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ മൊത്തമായിട്ട് കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്, ഷീറ്റ് അടിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വർക്കാണുള്ളത്. അപ്പോൾ അതായി കാണുന്ന പോലെ ഒരു റൂം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ ഈ ഒരു കിച്ചണും, നമ്മൾ കിച്ചണിൽ നമ്മൾ ഫാനിലുള്ള പോയിൻ്റ് മാത്രമേ ഇടുന്നുള്ളൂ. റൂമിൽ 4 എൽ ഇ ഡി ബോക്സും അതേപോലെ സെൻട്രലിൽ ഒരു ഫാനുള്ള പോയിൻറ്റും നമ്മൾ കണ്ടു വെക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഗേജ് കൂടിയ വയറ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാനുള്ളതൊക്കെ നമ്മൾ കൂടുതൽ വെട്ടിക്കൊണ്ടാവാതെ നമ്മൾ സീലിങ്ങിലൂടെ തന്നെ മറിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ഏരിയയും കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് വർക്ക്. അതുപോലെ ഓരോ ജംഗ്ഷൻ്റെ ഒക്കെ അടിയിലായിട്ട് നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു ഷീറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷം ഈ ഒരു ഷീറ്റ് വലിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേപ്പർ നോക്കിയാൽ മതിയാവും എവിടെയാണ് നമ്മൾ കറക്റ്റ് ഇട്ടതെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ഇടുന്നത് റൂമിൻ്റെ ഉൾവശത്തു നിന്ന് ചുമരുന്ന് ഏകദേശം 75 സെൻറ്റിമീറ്റർ അകലത്തിലാണിടുന്നത്. കാരണം നമ്മൾ ജിപ്സം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈഡ് മാത്രം സ്ട്രിപ്പ് ടൈപ്പ് മാത്രം ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള വാർപ്പായതുകൊണ്ട് സ്ട്രിപ്പ് മാത്രം ചെയ്യാം. ആ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്, എല്ലായിടത്തും അതേപോലെ ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ലിവിങ്ങിൽ മാത്രം വൺ വേ ജംഗ്ഷനും ജംഗ്ഷനിട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള സിലിണ്ടർ ലൈറ്റ് ചെയ്യാമെന്ന് കരുതി നമ്മൾ ആ ഒരു പരിപാടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടാണ് സെറ്റ് ഔട്ടുള്ള 2 LED ഒരു ഫാനും മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. അതേപോലെ നമ്മളെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.